എൻ്റെ മാതാപിതാവെ കാൺ അൻപു തിങ്ങിയിടുന്ന യേശുവുണ്ട് എനിക്ക് എൻ്റെ മാതാപിതാവെ കാൺ അൻപു തിങ്ങിയിടുന്ന യേശുവുണ്ട് എനിക്ക്
கட்டில் கீடக்கையில் வச்சோ ஐயோ சோதர வீட்டில் வசிச்சிடும்போழோ கட்டில் கீடக்கையில் வச்சோ ஐயோ சோதர வீட்டில் வசிச்சிடும்போழோ காட்டின் மாலகளிலும் ரோடின் தெருக்களிலும் காட்டின் மாலகளிலும் ரோடின் தெருக்களிலும் கூட்டுக்கார் சேர்ந்து வழி யாத்திரகள் செய்யும்போழும் கூட்டுக்கார் சேர்ந்து வழி யாத்திரகள் செய்யும்போழும் எப்போழானெந்தே சோதரா மிருத்யு வருந்தோர்க்காய்கள் எந்து கஷ்டமே எப்போழானெந்தே சோதரா மிருத்யு வருந்தோர்க்காய்கள் எந்து கஷ்டமே காணாமேனிக்கென்றே ரக்ஷீதாவே நின்றே
തങ്ക മോഹം എൻ്റെ താതൻ രാജേ. സാമർത്ഥ്യവും പുല്ലിൻ്റെ പൂ പോലെ, എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ, മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം, എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു, കാണാമേനി എൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. വണ്ണം പെരുത്താലും മണ്ണിൻ നീരയത്, കണ്ണിൻ്റെ ഭംഗിയും മായമായ, കൊട്ടാരമായാലും വിട്ടേ മതിയാവും, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും, കാണാമേനി എൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമോർക്കി, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ, കർത്താവെനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ, എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി, കാണാമേനി എൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ. വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും, ആ വീട്ടിൽ മൃത്യുവിനില്ലോർ വഴി, പതിനായിരം കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവാമേശുവിൻ കൂടെ വാഴും, കാണാമേനി എൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ, കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ.
യോഗത്തിൽ നിന്നെന്നും ഞാൻ വേർപ്പെട്ടു പോകയില്ലെന്ന് കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമായി കർത്താവേ ഞാൻ വ്യഥാ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമായി ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപി ഞാൻ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ ഭാരമെല്ലാം വീട്ട് സ്വസ്ഥനായി ഞാൻ പോകുന്നു ദൈവദൂത എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു എൻ്റെ യാത്രയ്ക്കനുയാത്ര ചെയ്യുവാൻ മാലാഘമാ വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു വന്നിടുന്നു നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു എന്നായുസി ഞാൻ ചെയ്തൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാത്മാവിന്നാ നിത്യവും പ്രാർത്ഥിച്ചിടേണം നിങ്ങളെന്നാ യാത്ര ചോദിക്കുന്നു എൻ്റെ മിത്രങ്ങളോടിപ്പോൾ ഞാൻ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുലപ്പേടരുതേ സ്വസ്ഥരായിരിപ്പിൻ നിങ്ങൾ ആകുല പേടരുതേ ിൽ
വീടെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി. ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വീടക്കെന്നെണ്ണി തള്ളിയിടുമ്പോൾ. ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വീടക്കെന്നെണ്ണി തള്ളിയിടുമ്പോൾ. പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവിലും പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവീലൻ പക്ഷത്തു ചേർന്നിടുമേ. കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി. ലോകം എനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി. ലോകം എനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്ക. കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ. സാന്നിധ്യത്തിൽ നമ്മളോട് കൂടെ ഉണ്ട്, വിശ്വാസത്തിൽ നമ്മളോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ആ ഒരു സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ദുഃഖങ്ങളെയും ഒക്കെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ദൈവമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടുമുള്ള എല്ലാവരുടെയും പ്രത്യേകിച്ച് പ്രഭുവിൻ ആശ്രമത്തിൻ്റെ കഴിഞ്ഞുള്ള അനുശോചനവും പ്രാർത്ഥനകളും നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സ്വന്തമായിട്ട്
ഞങ്ങളുടെ വിശ്വാസാദംബരാനേ നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് നിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ നീ അനുകൂലമാക്കി അവശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാരത്തിനും എന്റെ ഏകജ്ഞാന വർഗത്തിന്റെ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവരുമായ നിശ്ചയാദംബരാനേ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഒഴിവ് എല്ലാ സമയത്തും നീക്ക് സമർപ്പിക്കും. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ വലിയ ആരാധാമിന്റെ സകല മക്കളെയും പുണ്യമാക്കുകയും ചെയ്ത ഉത്തമനായ കർത്താവിനെ നാം ഓർത്ത് ബോധ്യപ്പെടുത്തണം. ഒഴിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും സ്തുതിയും ബഹുമാനും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യവരെ അനുകൂലമാക്കുന്നവനും കവറെടുക്കപ്പെട്ടവരെ ഏൽപ്പിക്കുന്നവനുമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആദിദാസികളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിനവരോടുകൂടിയും നിന്റെ ഒരു ഇഷ്ടം പ്രവർത്തിച്ച് നിന്നെ കുറിച്ചുള്ള പ്രതിഭാസം നിന്ന് പ്രാപിച്ച സകല വിശ്വാസികളോടുകൂടെയും നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളെ ഈദാസിയെ വസിപ്പിക്കണമേ. ഈദാസിയെ വൃത്തനേൽപ്പിച്ച് നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ. ഞങ്ങളെല്ലാവരുടെയും നിന്റെ കരുണ ചെയ്യണമേ. ഒരുമിച്ച് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ജീവിതത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകം നീക്കം നാം പ്രാപിക്കുമാറാകട്ടെ. എന്റെ ആരാധന
ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ധന്യമായ ശുശ്രൂഷയും ഞങ്ങളോട് സംബന്ധിച്ചതാണ് ഞങ്ങളോട് മാറാവട്ടെ. ദൈവായർത്താവുകളെയും വിശ്വാസികളായ ഞങ്ങളവരെ ആശ്വസിച്ചു കൊണ്ടുപെട്ട് മാറാവട്ടെ. പിതാവത്തിനും മനുഷ്യമായി തോന്നി ബലഹീനവും പ്രബലതമായ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിനും ഭാഗം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കാൻ വിധേയമാക്കി തീർക്കണമേ. ഭവനത്തിൽ വരികയും ആശ്വാസ വാക്കുകളും കൊണ്ട് ഇപ്പത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ശുശ്രൂഷകൾ നടത്തി ബഹുമാനപ്പെട്ട അച്ഛന് കുടുംബത്തിൻ്റെ വലിയ ഹൃദയമായ നന്ദിയും കടത്താണ്. കൂടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന. കൂടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മൾ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങൾ സംഹരിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.
സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവധിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മളാരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്. മദ്യപിച്ച ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിന് വേണ്ടി യജ്ഞിക്കുകയും ചെയ്യുവിൻ. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, പീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ, തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ബാറയ്ക്കുമോ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലുയ്യ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി അല്ലേലുയ്യ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ ഡെൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ ഡെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ യാവേനാടി ചാലും ആവേൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ യാവേനാടി ചാലും ആവേൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ.
കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ. ലോകസൗഖ്യമെന്തു തരും, ആത്മാക്ലേശമതിൻ പല. ലോകസൗഖ്യമെന്തു തരും, ആത്മാക്ലേശമതിൻ പല. സൗഭാഗ്യമുള്ള ആത്മാ ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മാ ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ദുഃഖത്തിൻ്റെ പാന പാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. നൂറ്റിരണ്ടാം സങ്കീർത്തനം. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങനെ നിന്ന് മുഖം മറയ്ക്കരുതേ. അങ്ങനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗമെനിക്ക് ഉത്തരമരുളണമേ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നുപോകുന്നു. എന്റെ അസ്ഥികൾ തീക്കുള്ളി പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നുപോകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലും തൂലുമായി. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പിൽ പോലെയാണ്, വിജനപ്രദേശത്തെ മൂങ്ങാ പോലെയും. ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാഗിയാണ് ഞാൻ. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ചാരമെന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു. അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങെന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സയാനത്തിലെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നു പോകുന്നു. പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു. കർത്താവേ, അങ്ങെന്നേക്കും സിംഹാസനസ്ഥനാണ്. അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട ആ സമയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവർക്ക് അവളുടെ ധൂളിയോട് അലിവ് തോന്നുന്നു. ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും
കർത്താവ് സിയോനെ പണിതുയർത്തും, അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും, അവരുടെ യാചനകൾ നിരസിക്കുകയില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി, ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ എന്റെ ശക്തി തകർത്തു. അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി. വത്സരങ്ങൾക്ക് കരുതിയില്ലാത്തവനായ എന്റെ ദൈവമേ, എന്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു. പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശമങ്ങയുടെ കരവേലയാണ്, അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് മാറുന്നതുപോലെ അങ്ങവയെ മാറ്റും, അവ കടന്നുപോവുകയും ചെയ്യും. എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല, അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും, അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കും. ദൈവമേ സ്തുതിനിക്ക് യോഗ്യമാകുന്നു. ബാലിക്കുന്നു സവും ഞാൻ എൻ്റെ പ്രിയ
സേവനം ചെയ്തു മാർവോടണൻ നീടുമേ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ശുദ്ധരോടുത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ നാട്ടിൽ ചെന്ന് ശുദ്ധരോട് കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം ഉടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശം നിപതിക്കും, ആകാശശക്തി ഇളകുകയും ചെയ്യും. ഉളകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും, മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും അത്തുകൂടി വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാവളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് ദിക്കുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവേ, അതിന്റെ കൊമ്പുകൾ ഇളതാകുകയും തളർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതുക്കിലെത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവേ. സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിഞ്ഞുകൂടാ. നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ ലോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞുപോന്നു. ജലപ്രളയം എന്ന് സംഹരിക്കുന്നവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോ രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏ ദിവസം വരുമെന്ന് അറിയാത്തുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവീ. കള്ളൻ രാത്രിയിലെ സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർ ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ അറിയുന്നു, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനവനെ തന്റെ വസ്തുക്കളെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യവന്മാരോട് ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്നവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാവും പല്ലുകടിയും ആയിരിക്കും.
മണ്മയ മാമിയുലകിൽ കാൺമതുമായ വന്മഹിമ ധനസുഖങ്ങൾ സകലവും മായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടോ നാളെ വാടും പൂക്കളെ പോലെ ഇന്നു കണ്ടോ നാളെ വാടും പൂക്കളെ പോലെ ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാനമിത്രേ രാഗേ നമ്മെ പിരിഞ്ഞിനി പോകും മാന്യമിത്രേ രാഗേ നമ്മെ പിരിഞ്ഞിനി പോകും ഏഴു പത്തോ ഏറെയായാൽ എൺപതോ മാത്രം ഏഴു പത്യോ അതോ നീനച്ചാൽ കഷ്ടത മാത്രം നീളമായോ സദോ നീനച്ചാൽ കഷ്ടത മാത്രം ലോകമാരോ ഭൂവിൽ മാർക്ക് രാശ്രയം തേടി ശോകക്കോടം പേരിലയ്യോ വീഴുന്നു വാടി ശോകക്കോടം പേരിലയ്യോ വീഴുന്നു വാടി ദൈവമക്കൾ നമുക്ക് സ്വർഗം ഹാ സ്വന്ത ദേശം കേവലമീ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം മണ്മയ മാമിയുലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ വന്മഹിമ ധന സുഖങ്ങൾ സകലവും മായ വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസ് ആർക്ക് എഴുതിയ ലേഖനം. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടുകൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകുവാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിന്റെയോ മറ്റു വല്ല ധാന്യത്തിന്റെയോ വെറുമൊരു മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ
വിശ്വാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായിത്തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായിത്തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവർ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവർ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. ശരീര സഹോദരരോ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും, നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷരായിരിക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. പാർപ്പിടം തന്നെ വാസമോർക്കുമ്പോ, വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സി മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സി മോദമേറുന്നേ. ആശ്വാസം നൽകാത്ത പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ. ഈ മാരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ, ഈ മാരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്ത് എന്നു ചേരുമേ, എന്നു ചേരുമേ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ, രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. എന്തെന്തു ഭാഗ്യമേ, എന്തെന്തു ഭാഗ്യമേ സന്തതം പാർക്കിൽ, സന്തതം പാർക്കിൽ. കോടി കോടി യുഗം യേശുവിനോടൊത്ത് പാടി വാഴുമേ, കോടി കോടി യുഗം യേശുവിനോടൊത്ത് പാടി വാഴുമേ.
ஏறசேலை பார்ப்பிடம் தன்னிலை வாசமோர்க்கும்போல் வாசமோர்க்கும்போல் ஆனந்தங்கொண்டு நிறையும் மனசே போதமேறுமே ஆனந்தங்கொண்டு நிறையும் மனசே போதமே ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഫേരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹ ആരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യം ഉണ്ടായിരുന്നില്ല. ദൈവ തേജസ് വീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും. ഭക്തരിന് ഭാഗ്യതലമേ പരിമളസലം നീയേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ. ദുഃഖം വിചാരം പ്രയത്നം രാവുമന്ദകാരം വേൽ ശീതവുമങ്ങില്ലേ. ദീപതുല്യം സിദ്ധരങ്ങു ശോഭിച്ചിടും നീ. ദീപതുല്യം സിദ്ധരങ്ങു ശോഭിച്ചിടും നീ. രക്തങ്ങളല്ലോ നിമ്മതിൽ പൊന്നുമാണിക്യങ്ങൾ. പന്ത്രണ്ടു നിൻ വാതിലുകളും മിന്നും മുത്തല്ലോ. പന്ത്രണ്ടു നിൻ വാതിലുകളും
മിന്നുമുത്തല്ലോ ജെറുസലേമിന്നിമ്പവിടേ എന്നു ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും ശ്രേഷ്ഠ നടക്കാവുകളും തോട്ടങ്ങളും എല്ലാ കാട്ടുവാനി നയില്ലാത്ത കൂട്ടമരങ്ങൾ കാട്ടുവാനി നയില്ലാത്ത കൂട്ടമരങ്ങൾ ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതുമി ചാറു വൃക്ഷം നിൽപ്പതുമോടി പോവതുമി ചാറു വൃക്ഷം നിൽപ്പതുമോടി ദൂതരുമങ്ങാർത്തു സദാ സുരമണ്ഡലം പാടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതമോടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതമോടി ീനധിപനീസു ഇരുന്നു ഞാൻ സ്തുതി പാടാൻ വരും വരെയും അരിയിൽ ഭാവ ഇരിക്കണം നാഥ വരും വരെയും അരിയിൽ ഭാവ ഇരിക്കണം നാഥ യെരുശലേമിൻ ിമ്പവിടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ ജാജനകൾ നിരസിക്കരുതേ എന്റെ പ്രാർത്ഥന കേട്ടെനിക്ക് ഉത്തരമല്ലണമേ കഷ്ടതകൾ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിന്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണഭീതി എന്റെ മേ നിപതിച്ചിരിക്കുന്നു ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു കർത്താവേ അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ നഗരത്തിൽ ഞാൻ ആക്രമവും കലഹവും കാണുന്നു രാവും പകലും അവർ അതിന്റെ മതിലുകൾ ചുറ്റി നടക്കുന്നു അതിന്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ് അതിന് മധ്യേ വിനാശം കുടികൊള്ളുന്നു അതിന്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല ശത്രുവല്ലെന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ
ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എന്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണത് ചെയ്തത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. അവരെ മരണം പിടികൂടട്ടെ, ജീവനോടവർ പാതാളത്തിൽ പതിക്കട്ടെ. അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ അപരാധപ്പെട്ട് കരയും. അവിടുന്ന് എന്റെ സ്വരം കേൾക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അവിടുന്ന് എന്നെ കാത്തുപാലിക്കും. അനാദികാലം മുതലേ സിംഹാസനായ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടവരെ ലജ്ജിതരാക്കും. എന്തെന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. എന്റെ കൂട്ടുകാരൻ തന്റെ സുഹൃത്തുക്കെതിരായി കൈനീട്ടി. അവൻ തന്റെ ഉടമ്പടി ലംഘിച്ചു. അവന്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുരമായിരുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകൾ ആയിരുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കയില്ല. ദൈവമേ, അങ്ങ് അവരെ അത്യാഘാതത്തിലേക്ക് തള്ളി വീഴ്ത്തും. രക്തദാഹികളും വഞ്ചകരും ആയുസിന്റെ പകുതി എത്തുകയില്ല. എന്നാ ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ലോകെ ഞാനിൻ ഒട്ടും തികച്ചു, സ്വർഗേഹേവീരും നിന്നായി പരമീടും. ഞാൻ മറുരൂപമായി പരനേശുരാജസന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധര നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ കല്ലേളോയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഏറെ നാളായി കാണ്മനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, ഏറെ നാളായി കാണ്മനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോ തണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോ തണഞ്ഞിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേക്കുവാൻ സദാ സന്നദ്ധരായി നിൻ നേടും നേ. ശുഭ്രവസ്ത്രധാരിയാ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാ നിന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിയിടും. നാഥൻ പേർക്കായി സേവ ചെയ്തതാ െ മാനിക്കുവാനായി, നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ തഥനെന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ
വിളങ്ങിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിൻ നീടും നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടി. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത ധീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. വിണകളേന്തി ജ്ഞാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ഇണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിൻ നീടും നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ ഉദുശാലേ നഗരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാ ഉദുശാലേ നഗരമതിൽ. സദാകാലം ഞാൻ മണ്ണവാട്ടിയ പരനോട് കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണ്ണവാട്ടിയ പരനോട് കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ ഏതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിൻ നീടും നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നൂറ്റിമൂന്നാം സങ്കീർത്തനം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ്, പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തന്റെ വഴികൾ മോശിക്കും പ്രവർത്തികൾ ഇസ്രയേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയും ആണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്രാകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി.
പിതാവിന് മക്കളോട് എന്ന പോലെ കർത്താവിനും എന്റെ ഭക്തരോട് അലവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂപോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേലെന്നേക്കുമുണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവിന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൻ കീഴിലാണ്. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുകയും കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവേൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. സമയ സ്വർഗയാത്ര ചെയ്യുമോ ഇൻ സ്വദേശം കാൺമതീനായി ഞാൻ തനിയെ പോകുന്നു. ഇൻ സ്വദേശം കാൺമതീനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം, എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. ഇന്നലെ കാള രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലോ ഉറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ടോടുന്നു, അപ്പോഴും രഥത്തിൻ്റെ ചക്രമും പോയി സുഖം. ഇപ്പോഴല്ല സമയം, സ്വന്തം നാട്ടിൽ ദൈവമോഹം കാണുകയത്രേ വാഞ്ചിതം. സ്വന്തം നാട്ടിൽ ദൈവമോഹം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾക്കു ദന്നദീന ഒന്നും വേണ്ട യാത്രയിൽ, അല്പമപ്പം വിശപ്പീന സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ, അല്പമപ്പം
വിശപ്പേന് സ്വൽപ്പം വെള്ളം ദാഹിക്കിൽ സല്ലം കാമ കാവിശേഷം ഫലമേത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ടോ സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫാലം ദൈവപ്പാറോ ദിസായിൽ ജീവവൃക്ഷത്തിൻ്റെ ഫാലം ദൈവപ്പാറോ ദിസായിൽ എന്നെ ഏതി േൽപ്പാനായി ദൈവദൂതർ വരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിന് സ്തോത്രസ്തോത്രം പാടും ഞാൻ പങ്കു തന്ന ദൈവത്തിന് സ്തോത്ര സ്തോത്രം പാടും ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാ. ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനസ്ഥൻ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ബാറയ്ക്കുമോ? തേടി ദൈവത്തോ ടത്തുറങ്ങിടാൻ എത്തും നേഞ്ഞാനിൻ മാതൻ്റെ ചാരി പിറ്റീന്നോ പമുണർന്നിടാൻ കരയുന്നോ നിങ്ങളെന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനുമേൻ രഗം തേടി ഇവത്തോടത്തുറങ്ങിടാ ദേഹമെന്നോര വസ്ത്രമോരി ഞാൻ പാറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര
കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ മാലാകാമാരും ദൂതരും മാറി മാറി ഉണർന്നപ്പോ ആദിവ്യാദികൾ അന്യമായി കർത്താവേ ഇന്നു ധന്യമായി ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറാടി മണ്ണിലാഴ്ത്തവേ ഭൂമിയേന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ മാലാഘാമാരും ദൂതരും മാറി മാറി ഉണർന്നപ്പോൾ ആദിവ്യാദികൾ ധന്യമായി കർത്താവേ ഇന്നു ധന്യമായി പോകും നീ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലത്തില്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ സ്വർഗരാജ്യത്തിൽ ചെന്ന് നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ ില്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകും നീ ഞാനും ഇൻഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം എത്തും നേ ഞാനെന്നാദന്തേ ചാരി പിറ്റേന്നോ പമുണർന്നിടാ കരയുന്നോ നിങ്ങളെന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നോ യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിടാ പോകും നേ ഞാനും കർത്താവേന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങനെ നിന്നും മുഖം മറയ്ക്കരുതേ അങ്ങെനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്കുത്തരമരുളണമേ എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നുപോകുന്നു കരഞ്ഞു കരഞ്ഞു ഞാൻ എല്ലും തോലുമായി ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ് വിജനപ്രദേശത്തെ മുങ്ങാ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാകിയാണ് ഞാൻ എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എന്നെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു
സാരവന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ ഗ്രോ എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു. അങ്ങടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സായാഹ്നത്തിലെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നുപോകുന്നു. പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു. കർത്താവേ, അങ്ങ് എനിക്ക് സിംഹാസനാണ്. അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവിടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവർക്ക് അവിടെ ധൂളിയോട് അലുവ് തോന്നുന്നു. ജനതകൾ കർത്താവിന് നാമത്തെ ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ പണിതുയർത്തും. അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും. അവരുടെ ജാഞ്ഞകൾ നിരസിക്കുകയില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രനാക്കുവാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി സ്വർഗത്തിൽ നിന്ന് കർത്താഭൂമിയെ നോക്കി ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് തന്നെ എന്റെ ശക്തി തകർത്തു. അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി. വത്സരങ്ങൾ കരുതിയില്ലാത്തവനായ എന്റെ ദൈവമേ, എന്റെ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു. പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവൻ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങവയെ മാറ്റും. അവ കടന്നു പോകുകയും ചെയ്യും. എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനവുമില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും. അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കും. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദീൻ ഭാഗ്യമോർക്കും തോറുമേനി ശയേറും മേ. ആതിൽ ഭാഗ്യമോർക്കും തോറുമേനി ശയേറും മേ. പാവലോകത്തിൽ കിടന്നോ പാടുവേടും നാ. പാവലോകത്തിൽ കിടന്നോ പാടുപേടും നാ. എനിക്കെപ്പോഴെന്തേ മോശ വീട്ടിൽ ചെന്നു ചേർന്നീടാ. എനിക്കെപ്പോഴെന്തേ മോശ വീട്ടിൽ ചെന്നു ചേർന്നീ. മുമ്പേ മുമ്പേ പോയിടും ഭാഗ്യമുള്ളവർ.
മുമ്പേ മുമ്പേ പോയിടും നോർ ഭാഗ്യമുള്ളവർ ഭൂവിലുള്ള കഷ്ടതകൾ നീങ്ങി സുസ്ഥരായവർ ഭൂവിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ ലോകസമ്പദഭവനം വിട്ടുപോയെന്നാൽ ലോകസമ്പദഭവനം വിട്ടുപോയെന്നാൽ മോശേ കൈകളാർത്തി കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ മോശേ കൈകളാർത്തി കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ ഇങ്ങു പേടും പാടുകൾ കാ ശ്വാസം പ്രാപിപ്പാൻ ഇങ്ങു പേടും പാടുകൾ കാ ശ്വാസം പ്രാപിപ്പാ എൻ്റെ മംഗളാമോ ഷപുരത്തി ലെപ്പോഴേത്തും ഞാൻ എൻ്റെ മംഗളാമോ ഷപുരത്തി ലെപ്പോഴേത്തും ഞാൻ പ്രാവിനെ പോ രണ്ടു ചീര ഉണ്ടെന്നാകിൽ ഞാൻ പ്രാവിനെ പോ രണ്ടു ചീര ഉണ്ടെന്നാകിൽ ഞാൻ ശീക്രം എത്തും പാറ നിന്റെ മാണ വാളൻ സന്നിധോ ശീക്രം എത്തും പാറ നിന്റെ മാണ വാളൻ സന്നി സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം ആദീൻ ഭാഗ്യമോർക്കും തോറുമേനി ആശയേറും നേ ആദീൻ ഭാഗ്യമോർക്കും കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിലെത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിനും കൃതജ്ഞത അർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരുന്നു. ദാവീദ് ഭവനത്തിന്റെ ന്യായാസനങ്ങൾ ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേര് ഞാൻ ആശംസിക്കുന്നു. നിനക്ക് സമാധാനം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എന്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു.
പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രയേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായ രക്ഷ നൽകുന്നു. ഇസ്രയേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവേ, എന്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എന്റെ നയനങ്ങളിൽ നിഗളമില്ല. എന്റെ കഴിവിൽ കഴിഞ്ഞ അവൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിൽ ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ്. ഇസ്രായേലെ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ആശ്വാസമേനിക്കേ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധോ ആനന്ദ കൂട്ടരെ കാണാമല്ലോ. അമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നോ സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരോമോഖം കാണാൻ കൊതിച്ചവ ഉല്ലാസമോടീര നോക്കിയിടുന്നു. തൻകൈകളാൽ കണ്ണുനീരല്ല കാതെന്ത എന്നീ കുമായി തുടച്ചി ഇതല്ലോ. പൊൻവീണകൾ ധാരി ചമോദ പൂർണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. പൂർണാവിശുദ്ധര തീർന്നവരേശുവിൻ തങ്ക രുധിരത്തിൻ ശക്തിയാലേ. തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേ വെണ്ണി ലയങ്കിതാരിച്ചോരിവർ. കയ്യിൽ കുരുത്തോല ഏറ്റിട്ടവർ സ്തുതി പാടി താനന്ദമോ താർത്തിടുന്നു. ചേർന്നീണുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ സിദ്ധരോടും നീച്ചൻ ആനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ കാതിന്റെ സന്നിധോ ചേർന്നാൽ മതി.
കർത്താവെ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹള നാദത്തിൽ അടിയേനും നിൻ മുമ്പിൽ കാണേണം. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാ ഞാൻ നോക്കിയിടുമ്പോ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിക്കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മോഹത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകമെന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ബാറയ്ക്കുമോ? കാണാമെനിക്കും രക്ഷിതാവേ നിന്റെ തങ്കമുഖം, നിന്റെ താതൻ രാജേ, ഈ ലോകമായേൽപ്പേ തുവലഞ്ഞു ഞാൻ, മേലോക വാഴ്ചയിൽ ദൂരസ്ഥനായി. അല്പായുഷ്കാലമി ലോകത്തിൽ വാസം ഞാൻ, ഉള്ളോടു തുല്യമായി കാണുന്നിപ്പോ
എല്ലാ സമാർത്ഥ്യവും പുല്ലിൻ്റെ പൂപോലെ എല്ലാ പ്രൗഢത്വവും പുല്ലിനെ പോ മർത്യൻ്റെ ദേഹത്തിനൻ ഓരോ ഐശിഷ്യം എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു വണ്ണം പെരുത്താലും മണ്ണിനിരയാകും കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും പതിനായിരം നീല പൊക്കിപ്പണിതാലും അതിനുള്ളിലോ മൃത്യു കയറി ചെല്ലും കർത്താവിനിക്കൊരു വാസസല സ്വർഗേ എത്ര കാലം മുൻപേ തീർക്കാൻ പോയി ആ വീട്ടിൽ ചെന്നോ ഞാൻ നിത്യകാലം ലാസർ എന്ന പേരായ ഒരുവൻ രോഗബാധിതനായി വെൻ മറിയത്തിൻ്റെ അവളുടെ സോരിയായ മർത്തയുടെയും ഗ്രാമമായ ബഥാനിയായി നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവിടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് താവേദാങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുമെന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുത്തേക്ക് ആളയച്ചു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുതാ ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവത്തിന് മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശു മാർത്തായേയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായെന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ച സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യൂദായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരോ യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ടങ്ങോട്ട് പോകുകയാണോ യേശു പ്രതിവചിച്ചു പകലിന് 12 മണിക്കൂറിലേ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല രാത്രി നടക്കുന്നവൻ വീഴുന്നു കാരണം അവന് പ്രകാശമില്ല അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു കർത്താവേ ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവൻ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം നിതിമോസം തോമസപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായിന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബഥാനിയ ജെറുസലേമിനെ അടുത്ത് ഏകദേശം 15 സാദിയോ ദൂരത്തായിരുന്നു അനേകം യഹൂദർ മർത്തായേയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താജ് എന്നവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്താ യേശുവിനോട് പറഞ്ഞു കർത്താവേ
നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. എന്നാ നീ ചോദിക്കുന്നതും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്താ പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവത്രനായ ക്രിസ്തുവാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തന്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. ഭർത്താവ് കണ്ട സ്ഥലത്ത് തന്നെ അവൾ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തെഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ജൂതർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തെങ്കിൽ കരയാൻ പോകുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നടുത്ത് വന്നവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവളും അവളോട് വന്ന യഹോദരൻ കരയുന്നു കണ്ടപ്പോൾ യേശു ആത്മാൽ നിറപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നടുവർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവീ. മരിച്ചാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് നാലാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമക്തം ദർശിക്കുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി ആണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തേക്ക് വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാണുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവീൻ, അവൻ പോകട്ടെ. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന ജഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചതുണ്ട്. എന്നിനിയും വന്നങ്ങ് ചേർന്നിടും ഞാൻ നിന്നരികിൽ. എന്നിനിയും വന്നങ്ങ് ചേർന്നിടും ഞാൻ നിന്നരികിൽ. ആശയം നിറഞ്ഞിടും നീ, മനസ്സം കൊതിച്ചിടുന്നേ. ആശയം നിറഞ്ഞിടുന്നേ, മനസ്സം കൊതിച്ചിടുന്നേ. എന്നിനിയും വന്നങ്ങ് ചേർന്നിടും ഞാൻ നിന്നരികിൽ. പാരിടത്തിൽ കൂടാരവാസിയായി പാർത്തിടുന്നു. പാരിടത്തിൽ കൂടാരവാസിയായി പാർത്തിടുന്നു.
പരനെ നീ ഓരും കിടുന്നേ പിരിയാത്ത നിത്യഭവനം പരനെ നീ ഓരും കിടുന്നേൻ പിരിയാത്ത നിത്യഭവനം എന്നിനിയും വന്നങ്ങ് ചേർന്നിടഞ്ഞ നിന്നരികിൽ അല്പനാളേ കണ്ണീരിൻ താഴ്വരയിൽ ആയിരയിലും അല്പനാളേ കണ്ണീരിൻ താഴ്വരയിൽ ആയിരയിലും അത്യന്തം തേജസ്സിങ്കനം നിത്യരെ ചെന്നു കാണും ഞാൻ അത്യന്തം തേജസ്സിങ്കനം നിത്യരെ ചെന്നു കാണും ഞാൻ എന്നിനിയും വന്നു ചേർന്നിടഞ്ഞ നിന്നരിയിൽ നീ തരുന്ന സ്വതന്ന വേദനകൾ നന്മയെന്ന് നീ തരുന്ന സ്വതന്ന വേദനകൾ നന്മയെന്ന് നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാദാ ഞാൻ അറിഞ്ഞിടുന്നേ നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാദാ ഞാൻ അറിഞ്ഞിടുന്നേ എന്നിനിയും വന്നങ്ങ് ചേർന്നിടഞ്ഞ നിന്നരിയിൽ പാർത്തലത്തിൽ കർത്താവിൽ വേല ചെയ്തു തീർത്തേനിക്ക് പാർത്തലത്തിൽ കർത്താവിൻ വേല ചെയ്തു തീർത്തേനിക്ക് കർത്തനെ നീ സവിധത്തിൽ എത്തി വിശ്രമിച്ചിടുവാൻ കർത്തനെ നീ സവിധത്തിൽ എത്തി വിശ്രമിച്ചിടുവാൻ എന്നിനിയും വന്നങ്ങ് ചേർന്നിടഞ്ഞ നിന്നരിയിൽ ജ്ഞാനീകത്തിൽ മണ്ണോട് മണ്ണായാലും വനത്തിൽ നീ ജ്ഞാനീകത്തിൽ മണ്ണോട് മണ്ണായാലും വനത്തിൽ നീ വന്നോ വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത് വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത് എന്നിനിയും വന്നങ്ങ് ചേർന്നിടഞ്ഞ പ്രിയപ്പെട്ട ദാസിയുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് യേശു സൂക്ഷയിൽ പസിയോടെ നമുക്ക് സംബന്ധിക്കാം. നമ്മോടൊപ്പം യേശു സൂക്ഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട ലഘുവശൻ ഭാര്യാപുരത്തുനിന്നുള്ള ബഹുമാനപ്പെട്ട ലഘുവശനെ യേശു സൂക്ഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും
ദയവായിട്ട് COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ച് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുക, നമ്മുടെ സുരക്ഷയ്ക്കും അതോടൊപ്പം അവരുടെ സുരക്ഷയ്ക്കും നമ്മുടെ ഉത്തരവാദിത്വമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരായിട്ട് നമ്മൾ പെരുമാറണം. അതുകൊണ്ട് ദയവായിട്ട് കൂട്ടം കൂടി നിൽക്കാനായിട്ട് ഇടവരരുത്. മൃതശരീരം കണ്ട് ദർശിച്ചു പോകുവാനുള്ളവർ അങ്ങനെ ചെയ്യുക. ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനുള്ളവർ ദൂരെ മാറി നിന്ന് അകലം പാലിച്ച് തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഈ പ്രിയപ്പെട്ട ദാസിയുടെ ആത്മാവിനെ കർത്താവിന്റെ നിർമ്മല കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭോലാബോലോകാദീശോടുന്നു ശക്തികളൊന്നും ഞങ്ങളുടെ മാതാവിനെ വേണ്ടുകൊള്ളണമേ. നിങ്ങളുടെ മാതാവ് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യുവാനിടയാകണമേ. മോഹൻവരോഹാൻ മൃതിയാ നീട്ടവചേരും മണ്ണിൽ മഹത്വം വാഴട്ടെന്നും ഹാലേ ലോയ്യൗഹാലേ ലോയ്യ തൽക്രിയകളിലൂടെയോ മോദിക്കും ബാധിക്കുമോ. മിനഹോലം വാദാം മിനഹോലം അൽമിയാമി തൻ സ്നേഹിതനാം ലാസറിനെ കബറീന്നും ഉയ നൽകി വിധവാസുദനെ മരണത്തിൻ്റെ പിടീന്നും രക്ഷിച്ചവനെ നാമും നായി ബന്ധിക്കാം സ്തുതി പാടിടാം നിതരാം പ്രിയരെ സ്തോമന്മാർ. കുറിയേലായിസോ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. രാജാതിരാജാവും കർത്താധികർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നവനും കവറടങ്ങിയിരിക്കുന്നവരെ ഉയർപ്പിക്കുന്നവനും നിരാശരുടെ പ്രത്യാശയും മൺമറിഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയേറ്റുകയും ചെയ്തവനും സർവരുടെയും ആത്മാക്കളെ തൃക്കൈകളിൽ വഹിക്കുന്നവനുമായ ദൈവമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആവിഷ്കാരം മുഴുവനും അവന് സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലോ യൗമോ സ്വതഹായ ലവൽ മേ ആടുകളാ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയും
ഭൂമിയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കുകയും എന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടുകൂടി എല്ലാ സ്ഥലത്തും നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പൂർവികരും ആത്മശരീര സംബന്ധമായ ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു. കരുണാപൂർവം അവരുടെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. ഈ ഞങ്ങളുടെ മാതാവിന്റെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് മാതാവിനെ ചേർക്കുകയും ചെയ്യണമേ. പുനരുത്ഥാനത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷസമേതം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ രൂപായും സ്തുതിക്കുവാൻ ഇടയാകണമേ. ഘടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടത്തിൽ കൂടെ പോകും നേരം ഞാൻ കേട്ടൊരുനാദം അരികെ ചെന്നേൻ ശ്രദ്ധിച്ചു നിന്നോ ഖേദം തോന്നും നാദത്തെ ും ബാലന്മാരെ യം കണ്ടോ ഉന്നത ജാതർ വനിതകളും ദാസി വൃന്ദമാഴലാൽ പാടുന്നു ദുഃഖസമേതം ചോദിച്ചേരുന്നിൻ ദേവം കേവോ സുന്ദരരെ വ്യഥയാലെന്തിനു പാടുന്നു എന്നോ ദോദീഭൂഷ മിണ്ടാതെ ദർശിക്കും സൗന്ദര്യം പാദത്തിൽ പാഴ മാഞ്ഞിട രക്താംബരമണിയുന്നിവൾ തന്മോടി മൃത്യോ തീർത്തും മായിക്കും സൂര്യനു തുല്യം തെളിവാകും ഈ സൗന്ദര്യം പുല്ലിൻ കൊടിയിന്മേ തങ്ങും തൂമഞ്ഞിന് തുല്യം സന്ധ്യ വേളയരിങ്കൽ വാടിയിടും പാതാളത്തിൽ പാഴായി തീർന്നിടും രൂപത്തിന്മേ കർത്താവേ ജീവൻ നൽകി പ്രഭയേറും വസ്ത്രം ണമേ സ്തോത്രം ദേ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം നീ സ്വീകരിക്കണമേ. സ്വർഗീയായ യെരുശലേമിലെ മോഹിനീയ വാസസ്ഥലങ്ങളിൽ ഇവിടെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവളെ അർഹയാക്കണമേ. ഹോശോ വബുക്കുല ദേവേശാനിൻ പരിചാരിക തന്നാത്മത്തെ ശാന്തി സമേതം കൈക്കൊള്ളുക. ഇവ തൻ കുറ്റം ബോധിക്കാ ഇവളെ വിധിക്കരുതേ നാഥ. പിഴ നീണ്ടാത്തോ നീകൻ അപരാധികളർഹിച്ചിടും നരകത്തി നിപക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവര ഭൂഗേണം മറക്കുമോ. മനോലം വാദാമിൽ ഓലം വേണ്ടാമൃതി
അധികാരവും അവകാശമതും ബലവാന ശ്രേഷ്ഠാവരെ വിസ്താരം ചെയ്യും നൂനം അവരങ്ങേ ദാസന്മാരും പങ്കാളികളും തനയരുമാ നിന്നിൽ നിന്നിവരെ രക്ഷി ഞങ്ങളുടെ സഹോദരി തന്റെ എഴുന്നള്ളത്ത് നോക്കി പാർത്തിരുന്ന കന്യകളുടെ കൂട്ടത്തിൽ നീ ചെന്ന് ചേരുമാറാകട്ടെ. മരണത്തിന്റെ അശ്രദ്ധയെ പറ്റി അവൻ എന്നെ പരിഭ്രമിപ്പിച്ചു. അവൻ ദയകൂടാതെ എന്നെ അടിക്കുകയും എന്റെ അവയവങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ എന്നെ അടിച്ച് മൂന്ന് പടികളാൽ കണ്ടാലും എന്നെ നശിപ്പിച്ച് ശൂന്യമായി തീർത്തു. കാരുണ്യവാനേ നിന്റെ ദയ നിന്റെ സൃഷ്ടിയെ പുതുതാക്കണമേ. എന്റെ കർത്താവേ, ഇവരുടെ കടങ്ങളെ നീതീകരിക്കുകയും കുറ്റങ്ങളെ ക്ഷമിക്കുകയും ചെയ്യണമേ. കരുണനിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടി നീ പുതുതാ കീടണമേ. കുറ്റമായേക്ക പരിശോത്തന്മാരോടൊപ്പം താവസ്തുതികൾ നീതി വിധി ദിവസം ഇവൾ പാടി വന്നവനും മരുവോ മക്കൾ പാടണമേ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് ഈ ഭവനത്തിലെ മൂത്ത മകളെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്ന ഇടവകയുടെ വികാരിയായിരിക്കുന്ന വി കോട്ടയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം സഹോദരനെ പോലെയുള്ള ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട സുനിലച്ചൻ. അച്ഛൻ ഇപ്പോഴ് ഒരു വാക്ക് അനുശോചനം അറിയിക്കും. അതിനുശേഷം ദുഃപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് മൃതശരീരം ദേവാലയത്തിലേക്ക് അത് എടുക്കുന്നതുമാണ്. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സഹോദര തുല്യം എന്നെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുലീബ അച്ഛൻ എൻ്റെ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇടവകയുടെ കൊച്ചുമകനും എൻ്റെ ഒറ്റ സുഹൃത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ട ലിബിനച്ഛൻ, പ്രിയപ്പെട്ട ശമ്മാശൻ ഈ കുടുംബ അംഗം കൂടിയാണ്. പ്രിയപ്പെട്ട ശമ്മാശൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു നല്ല മാതൃകാ ജീവിതം നയിച്ച ഒരു അമ്മയുടെ യാത്ര അയപ്പ് വേളയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. 79 വയസ്സ്, തമ്പുരാൻ നിശ്ചയിച്ച പ്രകാരമുള്ള ആയുസ്സൊക്കെ പൂർത്തീകരിച്ചു. കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ സമ്പാദിച്ച്, അതിനൊക്കെ സമ്പാദ്യം എന്ന് പറയുമ്പോൾ പണം കൊണ്ടുള്ള സമ്പാദ്യമല്ല, അതിനേക്കാളൊക്കെ അപ്പുറമായി സ്വർഗത്തിലെ നിക്ഷേപങ്ങളൊക്കെ സമാഹരിച്ച് സമ്പാദിച്ച് യാത്രയാവുന്ന ഒരമ്മയുടെ യാത്രയേപ്പിലാണ് നമ്മളായിരിക്കുന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ അമ്മയുടെ മൂത്ത മകൾ ലിസിമാമ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത് വി കോട്ടയം ഇടവകയിലാണ്. ആ കുടുംബത്തിൽ എല്ലാ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും അവിടുത്തെ അമ്മയും ഒക്കെ ആ ഇടവകയുടെ നല്ല പ്രവർത്തനങ്ങളിൽ എപ്പോഴും കൈത്താങ്ങ് നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനൊരു കുടുംബത്തിലേക്ക് ഈ മകളെ പറഞ്ഞയക്കണമെങ്കിൽ ഈ കുടുംബത്തിന്റെ അടിത്തറയും അപ്രകാരമുള്ളതായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ദൈവനിയോഗത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ നെടുനായകത്വം വഹിച്ച ഒരമ്മയാണ് യാത്രയാവുന്നത്. തീർച്ചയായിട്ടും വേദനയുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെയൊക്കെ തമ്പുരാൻ ആശ്വസിപ്പിക്കുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിച്ച് 9 മാസം പൂർത്തീകരിച്ച് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ ജന്മത്തിൽ നമ്മളൊക്കെ ഒത്തിരി സന്തോഷിക്കും. അപ്പോൾ ആ കുടുംബാംഗങ്ങളൊക്കെ ഒത്തുചേർന്ന് മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യും. ലഡുവും ജിലേബിയും മുട്ടായിയും
ചിലപ്പം ചില കുടുംബങ്ങളിലേക്ക് അതിലപ്പുറത്തേക്കൊക്കെ പോകുന്ന അത്രമാത്രം സന്തോഷിക്കുന്ന അനുഭവങ്ങളുണ്ട്. മാതാപിതാക്കൾക്ക്, വല്യപ്പനും വല്യമ്മയ്ക്കും, സഹോദരങ്ങൾക്ക്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, അകന്ന ബന്ധുക്കൾക്കൊക്കെ ഒരു ജനനം നൽകുന്നത് സമ്മാനം, സന്തോഷമാണ്. ഇന്ന് ഇവിടെ ഒരു മരണം നടന്നപ്പോൾ ഈ അമ്മ ഇന്ന് സ്വർഗത്തിൽ ജനിച്ചിരിക്കുകയാണ്. ഇന്നിവിടെ വേദനകളുള്ളപ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് 9 മാസം പൂർത്തീകരിച്ച ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അമ്മയുടെ ഉദരത്തെ സംബന്ധിച്ചിടത്ത് അവിടെ ഒരു മരണം നടക്കുമ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലൊരു ജനനം നടക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ 9 മാസം എല്ലാമെല്ലാമായി ആ ചൂടേറ്റ് കഴിഞ്ഞിരുന്ന സമീപത്ത് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള അവയവങ്ങളൊക്കെ അഥവാ ഇതിനോട് ചേർന്ന് ആ കുഞ്ഞിനോട് ചേർന്ന് 9 മാസക്കാലം എല്ലാമെല്ലാമായി ഒന്നിച്ച് കരുതിയിരുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ആ അവയവങ്ങളൊക്കെ വേർപിരിയുമ്പോൾ, വേർപെട്ട് യാത്ര അയക്കുമ്പോൾ അവിടെ വേദനയുണ്ട്. അതിനെ നമ്മൾ പ്രസവ വേദന എന്നതിനപ്പുറമായിട്ട് ആ യാത്രയപ്പിൻ്റെ ഒരു വേദനയായിട്ട് കാണുക. ആ വേദനയോടുകൂടിയാണ് അവിടെ ഒരു മരണം നടക്കുമ്പോഴാണ് ഈ ഭൂമിയിലൊരു ജനനം നടക്കുന്നത്. ഇവിടെ ഒരു മരണം നടക്കുമ്പോഴാണ് സ്വർഗത്തിൽ തമ്പുരാൻ്റെ ഒരിക്കലൊരു ജനനം നടക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്, ഒരു മരണം നടക്കുമ്പോൾ എന്തൊരു ആഹ്ലാദമായിരിക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ. കർത്താവും മാതാവും മാലാഖമാരും പരിശുദ്ധന്മാരും നമ്മുടെ വാങ്ങിപ്പോയ പൂർവ്വപിതാക്കന്മാരും ഒക്കെ ഒത്തുചേർന്ന് ഇങ്ങനൊരു കുഞ്ഞിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന ആ ഒരുക്കം എത്ര വലുതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അവിടെ ലഡു കിട്ടുമെങ്കിൽ ലഡു നമുക്കറിയില്ലല്ലോ, എന്തൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന അനുഭവങ്ങളുണ്ട്, അവിടെയൊക്കെ സന്തോഷിക്കുന്നൊരനുഭവം. ഈ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിങ്കിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരമ്മയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അമ്മ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ വസിക്കുമെന്നല്ലേ, അതിനെ ഞാൻ അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്, നമ്മുടെ വാഗ്ദാനമല്ല. ഈ അമ്മ മക്കൾക്ക് നൽകിയിരിക്കുന്ന നല്ല മാതൃകകൾ, മക്കൾക്ക് മക്കളെയും കൊണ്ടുപോയി അവർക്ക് കൊടുത്ത വിശുദ്ധ ആരാധനയുടെ, വിശുദ്ധ കുർബാനയുടെ, കർത്താവിൻ്റെ തിരുശരി രക്തങ്ങളുടെ അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ അമ്മ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ച ആ കൗദാശിക അനുഭവങ്ങൾ ഇന്ന് ഈ അമ്മയെ സ്വർഗത്തിലേക്ക് നയിക്കുകയാണ്. ഈ അമ്മ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അവിടെ ചെന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ഇവിടെ നമുക്ക് വേർപാടിൻ്റെ വേദനകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് സന്തോഷിക്കുന്ന അമ്മയോടൊപ്പം നമുക്കും സന്തോഷിക്കുക. ഈ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പോയിരിക്കുന്നത്. ഈ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥർപ്പിക്കാനാണ് പോയിരിക്കുന്നത്. പരിശുദ്ധന്മാരോടും ശുദ്ധിമതികളോടും ചേർന്ന് എപ്പോഴും ഹാലലുയ്യാ പാടുവാനായിട്ടാണ് അമ്മ പോയിരിക്കുന്നത്. ഇനി ഈ അമ്മ കാണുന്നത് നമ്മുടെ മുഖം കാണുന്നുണ്ട്, അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ മുഖവും കണ്ട് അവിടെ ആരാധിക്കുവാനായിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, ആശ്വസിക്കാം. നൽകിയ സൗഭാഗ്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ അമ്മയുടെ ജീവിതകാലത്ത് ലഭിച്ചിട്ടുള്ളതായ സന്തോഷങ്ങളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഒരു അമ്മ അല്ലെങ്കിൽ ഈ അമ്മ സമ്മാനിച്ചു പോയിരിക്കുന്ന മക്കൾ നന്മയുടെ പാതയിലൂടെ നടന്ന് മാതൃക കാണിച്ച് ഈ അമ്മയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം, ദൈവത്തിന് നമുക്ക് സ്തോത്രം അർപ്പിക്കാം. അതാ ശേഷിച്ചിരിക്കുന്നവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്. വില കൂടിയ ചട്ടയമുണ്ടും അമ്മ ധരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. വില കൂടിയ ചട്ടയമുണ്ടും ഇനി വാങ്ങിച്ചു കൊടുക്കാനൊക്കത്തില്ല. വില കൂടിയ വസ്ത്രങ്ങളോ നല്ല മോടിയായ ഭക്ഷണങ്ങളോ വാങ്ങിച്ചു കൊടുക്കാനൊക്കത്തില്ല. മറിച്ച് ഈ അമ്മയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരമായി അപേക്ഷിക്കുവാനും ഈ അമ്മയ്ക്ക് വേണ്ടി വിശുദ്ധ ആരാധനയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിപ്പാനും തലമുറകൾക്ക് സാധ്യമാകണം. വില കൂടിയ വസ്ത്രങ്ങളെക്കാളും ഭക്ഷണ പദാർത്ഥങ്ങളെക്കാളും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമതാ ഈ അമ്മയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ താലന്ത് അതായിരിക്കും. അതുകൊണ്ട് മക്കൾ, തലമുറകൾ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അമ്മയ്ക്ക് ഇനി വേറെ പണിയൊന്നുമില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള പണിയാണ്. അതുകൊണ്ട് അമ്മ അത് സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ചെയ്യും. ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാനുള്ള കടപ്പാട് നമ്മൾ പൂർത്തീകരിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു മാതാവിനെ, സന്തോഷിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ നമ്മൾ യാത്ര അയക്കുകയാണ്. ഈ മാതാവിൻ്റെ വാസം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിൻ്റെ സന്തോഷകരമായ ശിഷ്ട അനുഭവങ്ങൾ ഈ സമൂഹത്തിന്, സഭയ്ക്ക് എല്ലാം അനുഗ്രഹമാകട്ടെ, നന്മയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കോട്ടയം ഇടവയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാവിധമായ അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അവസരം നൽകിയ പ്രിയപ്പെട്ട ശ്ലീബാച്ചനോടും പ്രിയപ്പെട്ടവരുള്ളതായ സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്പരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അമ്മയെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അതിലേക്ക് വാസം നൽകി, നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടൊപ്പം വാസം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം കൃപ ചെയ്യും.
ശരണത്താലെ നിൻ കൃപയിൽ ജീവ സർവതുടത്തണമേകുറീന വിരകും രാജാവിരത്തിൽ നിന്നേടു നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീന്തി അവരവരിലൂടെഴു നീറ്റു എരേകും ജീവൻ മതാളത്തിൽ പോകാനായി വീടാ ഞാനെന്നും അവൻ ജീവിപ്പാ അങ്ങത്തെട്ടു മരിച്ചതു ഞാനെന്നും കന്നരുളിനു മഹത്വം മുറിയോറ മരമതിനുയരേ കർത്താവേ കഥാവ് സ്നേഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നുള്ള ശുശ്രൂഷ 4-ാം ശുശ്രൂഷ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ കൃതജ്ഞതയോടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഓർക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുനിലച്ചൻ നല്ല ഒരു അനുശോചന സന്ദേശം നൽകി അച്ഛനോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഷിജു ജോണച്ചൻ ധൂപം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അച്ഛനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ലിബു അച്ഛൻ, അതോടൊപ്പം ബഹുമാനപ്പെട്ട ഷമാശൻ കുടുംബാംഗമാണ്. ഈ വന്നിയ വൈദികരോടും പ്രിയപ്പെട്ട ഷമാശനോടും ബഹുമാനപ്പെട്ട സിസ്റ്റർ ഈ ശുശ്രൂഷയെ വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ അന്ത്യോപചാരം അർപ്പിച്ച് മൃതശരീരം ശാന്തമായിട്ട് നമ്മൾ വലിയ ബഹളം കൂട്ടാതെ ദേവാലയത്തിലേക്ക് എടുക്കുകയാണ്. ദേവി ഇത് ബാക്കിയുള്ളവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. മൃതശരീരം എടുക്കുവാനുള്ള ആക്രമീകരണം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് വാഹനത്തിലാണ് മൃതശരീരം കൊണ്ടുപോകുന്നത്. അതോടൊപ്പം 20 പേർക്ക് മാത്രമേ ദേവാലയത്തിൽ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറ്റൂ. അതുകൊണ്ട് ദേവി ഇതാരും അങ്ങോട്ട് വന്ന് അവിടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരുപാട് പേർക്ക് സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, മനസ്സാലെ അവിടെ ആയിരിക്കുക. ശരീരത്തിൽ നമ്മൾ എവിടെയായിരുന്നാലും മനസ്സുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ദേവാലയത്തിൽ വന്ന് നമുക്ക് സംബന്ധിക്കാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഇപ്പോൾ അന്ത്യ ചുംബനമർപ്പിച്ച് ഈ അമ്മ ഇത്രയും നാളുമായിരുന്ന താൽക്കാലിക മൺകൂടാരം വെടിഞ്ഞ് മിശികാരുടെ നിത്യമായ കൂടാരത്തിലേക്ക് അമ്മ യാത്രയാവുകയാണ്. ആ കൂടാരത്തിലേക്ക്, നിത്യ കൂടാരത്തിലേക്ക് നമുക്ക് അമ്മയെ ശാന്തമായിട്ട് പ്രാർത്ഥനയോടെ യാത്രയാക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം നയിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലും പ്രയാസത്തിലും നയിക്കുന്ന കുടുംബാംഗങ്ങളെ, ഒത്തിരി വേദനയും പ്രയാസത്തിന് സാധ്യത നമ്മളെല്ലാവരുടെ ആയിരിക്കുന്നത്. നമ്മളെ സ്നേഹിച്ച് ആര് കടന്നു പോയാലും നമുക്ക് വേദന തരുന്ന ഒന്നാണ് ഈ അമ്മ. ഈ ലോകത്തിൽ ഭക്തിയോടെ മാതൃകയുള്ളൊരു മാതാവായിട്ട് ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഈ അമ്മയെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരും പറയുകയുമുണ്ടായി. എനിക്ക് ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത് 3 ബന്ധമാണ് എൻ്റെ ജീവിതമായിട്ട് ഈ ഭവനത്തിന് ഉള്ളത്. 1, എൻ്റെ സഹോദരി ബീന ഈ അമ്മയുടെ അനിയൻ്റെ മരുമകളാണ്. 2 എൻ്റെ ഫാദറിലോയുടെ അനിയച്ചാനെ വിവാഹം ചെയ്തിരിക്കുന്ന ഈ അമ്മയുടെ ഒരു മകളെയാണ്. 3 ഈ അമ്മയുടെ ഒരു മകള് എൻ്റെ ഇടവകയിലെ ഒരു അംഗമാണ് ഷൈനി, ആമക്കുന്ന് സെൻറ്റ് ജോർജ് ഇടവകയുടെ അംഗമായിട്ട് സുത്യർഹമായിട്ടുള്ള സേവനം ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹബന്ധത്തിലിവിടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവിടെയാക്കി. അമ്മ കാണിച്ചു തന്ന എല്ലാ നല്ല മാതൃകകളെയും ഈ സമയത്ത് ഓർക്കുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ, എൻ്റെ ആമക്കുന്ന സെൻറ്റ് ജോർജിയുടെ പേരിലുള്ള പ്രത്യേകമുള്ള അനുശോചനം പ്രാർത്ഥന ഈ സമയത്ത് നേരുന്നു. ഇമ്പങ്ങട് പറദീസയിൽ ഈ അമ്മയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവസ്ഥ തന്ന ബഹുമാനപ്പെട്ട ശ്രീവാസത്തിനുള്ള പ്രത്യേകമുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മൃതശരീരം ദേവാലയത്തിലേക്ക് എടുക്കുവാനുള്ള ക്രമീകരണം ചെയ്യുക.
ഒടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കൻ എണ്ണി തള്ളിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കൻ എണ്ണി തള്ളിടുമ്പോൾ പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവീലൻ പക്ഷത്തു ചേർന്നിടുമേ പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവീലൻ പക്ഷത്തു ചേർന്നിടുമേ കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി ലോകം എനിക്കു വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകണമേശുവിൻ പാതേ നോക്കി ലോകം എനിക്കു വേണ്ട ലോകത്തിനിമ്പം വേണ്ട പോകണമേശുവിൻ പാതേ നോക്കി ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന Thank you.
ദേഹമെന്നോരാ വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമി എന്നോരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിട, എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റേ നോപ്പമുണർന്നിട. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടുത്തുറങ്ങിട, എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റേ നോപ്പമുണർന്നിട. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടുത്തുറങ്ങിട, എത്തുന്നേ ഞാനും നാഥൻ്റെ. കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും, പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും, പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി. ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു, മുറ്റും വീടക്കെന്നെണ്ണി തള്ളിയിടുമ്പോൾ, ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു, മുറ്റും വീടക്കെന്നെണ്ണി തള്ളിയിടുമ്പോൾ, പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവിലും പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവർ നിൽക്കുമേ ഒടുവിലും പക്ഷത്തു ചേർന്നിടുമേ.
കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി. ലോകം എനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി. ലോകം എനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതെ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനായി. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. കൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനൂടുവിട്ടൊടുവിൽ ഞാൻ എൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവന. സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിച്ചിരിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്ക് ഒരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോൾ ദീർഘനാൾ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിന്? ഈ
വീടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനെ ഏ വീടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനെ അവയിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക് അവയിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെ ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടു പോ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടു പോ എന്നാലോ നാമു ഒരു നാൾ പ്രിയനെ പാടി സ്തുതിക്കാം എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാൻ അപ്പനേ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം വേറുത്തു കുലവും വേറു തന്നെ കൂട്ടുകാരും വേറുത്തു എന്നാൽ കൂട്ടായിത്തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വീടാ
എന്നാൽ കൂട്ടായിത്തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹീതൻ കഷ്ടകാലത്തും വീടാ പിതാക്കന്മാരെന്നെ വേടിഞ്ഞാലും സന്താപമില്ലെനിക്ക് എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിയിടുന്ന യേശുവുണ്ട് എനിക്ക് എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിയിടുന്ന യേശുവുണ്ട് എനിക്ക് പിൻപീലും കാവലായി നിന്നു നീ മുൻപിൽ നടക്കണമേ നിന്റെ ഇമ്പമുള്ള രാജേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ നിന്റെ ഇമ്പമുള്ള രാജേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാൻ അപ്പനേ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദീനം പ്രതി സന്തോഷിക്കുന്നത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദീനം പ്രതി സന്തോഷിക്കുന്നത്യന്തം ശത്രുഹായ് ഈ ആത്മാവ് നമുക്ക് സർത്തോടെ
ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എന്റെ ഏകപുത്രന്റെ കൃഷ്ണ നിന്നോട് അപേക്ഷിക്കുവാനാണ്.
Thank you.
അപ്പോൾ ജീവിച്ചിരിക്കുന്ന തമ്മിൽ അവശേഷിക്കുന്ന ഒരാകാശത്തിനെതിരെ പറയട്ട് അവരോടൊപ്പം നേരിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ബാലക്കുമോ.
പ്രിയപ്പെട്ട കുടുംബം, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട ഭർത്താവച്ച പ്രിയപ്പെട്ട കാര്യയുടെ വേർപാടിൽ വലിയ സമീപത്തിലാണ് പ്രിയപ്പെട്ട ഈ അപ്രശ്നം. ഭാര്യ പിരിയുമ്പോൾ വലിയ സങ്കടവും പ്രയാസവും ഒക്കെ ഉണ്ട് നമുക്കറിയാം. എന്നാൽ നാം ആരും ഈ ഭൂമിയിൽ ചിരഞ്ജീവികളാണെങ്കിൽ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് ഒരിക്കൽ യാത്രയാകേണ്ടവരാണ്. കർത്താവിൻ്റെ പരിശുദ്ധ ലോകത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണവൃന്ദിൽ ക്ഷണിക്കപ്പെട്ട അത്തികളോടൊപ്പം കൈകളിൽ കുരുത്തോലകളേന്തിയ വെള്ളവസ്ത്രധാരികളായ പരിശുദ്ധന്മാരുടെ ശുദ്ധി നൽകേണ്ട ഗണത്തിൽ ഈ പ്രിയപ്പെട്ട അമ്മ ചേർക്കപ്പെടുകയാണ്. തൻ്റെ താൽക്കാലിക വസതിയാണ് ഈ അമ്മ വെടിയുന്നത്. ദേഹമെന്ന വസ്ത്രം കൂടി ആരുടെ മണ്ണിലാഴ്ത്തി ഭൂമി എന്ന കൂട്ടുകൂട്ട് സ്വർണ്ണമാകുന്ന കൂട്ടിലേക്ക് ഈ ദാസിയാത്രയാണ്. നിത്യതയുടെ ഭവനത്തിലേക്ക്, താൽക്കാലിക ഭവനം കഴിഞ്ഞ് കാലികമായ നിത്യതയുടെ വസതിയിലേക്ക്, ആനന്ദത്തിൻ്റെ പർദീസായിലേക്കാണ് ഈ അമ്മ യാത്രയാക്കുന്നത്. ദൈവത്തെ മുന്നാമത് കാണുവാനുള്ള മഹാഭാഗ്യമാണത്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കാണുന്നത് പോലെ കാണുന്നു. എന്നാൽ അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാമുഖം ദർശിക്കുമെന്ന പരിശുദ്ധനായ പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. ഭവനത്തിലെ ബഹുമാനപ്പെട്ട സുരക്ഷ അനുശോചനം നൽകിയപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ അമ്മ സ്വർഗത്തിൽ ജനിക്കുകയാണ്. ഈ ഭൂമിയിലെ മരണ ദിവസം ദൈവത്തെ പ്രത്യാശീർവദിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരാൾ മരിക്കുമ്പോൾ ആ വ്യക്തി സ്വർഗത്തിൽ ജനിക്കുകയാണ്. സ്വപ്നിച്ച് സ്വർഗത്തിലെ ജനദിവസമാണ് ഈ അമ്മയുടെ ഭൂമിയിലെ മരണ ദിവസം. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രിയപ്പെട്ട ദാസിയെ യാത്രയാക്കാം. ഈ ദാസിയിലൂടെ ഈ ഇടവക സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനുമൊക്കെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടെ ഓർക്കാം. പ്രിയപ്പെട്ട കുടുംബങ്ങൾ എല്ലാവരോടും, പ്രിയപ്പെട്ട ശാനോടും, പ്രിയപ്പെട്ട മക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരോടുമുള്ള അനുശോചനവും പ്രാർത്ഥനയും ഇടവകൂട്ടായ്മയുടെ മുഴുവൻ പേരിൽ പിടിയായിരിക്കുന്ന മന്ദിരായ ബഹുമാനപ്പെട്ട അനുഭവിച്ചതിൻ്റെ പേരിലും ബഹുമാനപ്പെട്ട അശ്വമാശൻ്റെ പിടിയായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. യേശു ശുശ്രൂഷയിൽ വളരെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ അനുഗ്രഹീതമായ അനുകൂലമായ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ നൽകി ദൈവം ഈ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹം നിറഞ്ഞതാക്കുകയും ഈ പ്രിയപ്പെട്ട ദാസിയുടെ ഭൂമിയിലെ അന്ത്യനിമിഷങ്ങളിൽ കർത്താവ് ഒരുപാട് ശോഭയുള്ളതാക്കുന്നു, അനുഗ്രഹമുള്ളതാക്കുന്നു. തന്ത്രമുള്ള കരങ്ങളിലും ഈ പ്രിയപ്പെട്ട ദാസിയെ ആത്മാവിനെ സ്വീകരിക്കുന്നതിനാൽ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം ഈ ശുശ്രൂഷകളോട് സംബന്ധിച്ച ഭവനത്തിനും ദേവാലയത്തിനുമൊക്കെ ആയിരുന്ന ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന മന്ദിരായ വൈദികരെല്ലാവരോടുമുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഭവനത്തിൽ പല സമയത്തും വന്ന് പ്രാർത്ഥിച്ച വൈദികരോട്, ബഹുമാനപ്പെട്ട നമ്മുടെ കപ്പൂശിന് ആശ്രമത്തിലെ മറ്റു വൈദികരും അവർ വന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം അത്തമുണ്ട് ഭവനത്തിലെ ശുശ്രൂഷയിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുരലച്ച് ശുചിവച്ച് ലഭിച്ച് വൈദികരോടുള്ള കൃതജ്ഞത പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷകൾ വളരെ ശാന്തമായും ഭക്തിയോടും സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരെയും കുടുംബങ്ങളുടെ പേരിൽ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഒരു ശാന്തമായ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ അന്ത്യമാണിത്. വളരെ പ്രശാന്തതയോടെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ദൈവത്തിനാശ്രയിച്ച് സൗമ്യമായ ശാന്തമായ ഒരു ജീവിതം കടന്നു പോകുന്ന ഈ പ്രിയപ്പെട്ട അമ്മശ്ശേരി തമിഴ്നാട്ടിലെ പ്രത്യാശയുടെ പ്രദേശമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയുണ്ട്.
തുടങ്ങുന്ന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇവരെ ലുത്തനിയാ പ്രാപ്തന മരണത്തിൻ ദൂതൻ
മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഇവർ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദം ഈ മകൾക്ക് നൽകണം. ഒരു സന്തോഷപൂർവ്വം നിനക്ക് നിരപിതാവനും പരിശുദ്ധ ഭാഗ്യം എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളിൽ നിന്നുള്ള അഭിമുക്തിക്കും വിശുദ്ധന്മാരോടുകൂടിയുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധരുഹാണ് തിരുനാമത്തിൽ നിത്യജീവനായി ദൈവം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നീ നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് നീ അല്ല ചെയ്ത പ്രകാരം കർത്താവെ തിരുവിതമിതാ നിറവേറിയിരിക്കുന്നു. മാറ്റി മേശ പാതാള കവാടത്തിൽ
മൺമേരുമാനങ്ങൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങൾ ദൈവത്തിന് സ്തുതിയും ഭൂമിയും സമാധാനവും ശാന്തി മനുഷ്യന്മാർക്ക് നല്ല പ്രത്യാശയം ഉണ്ടായിരിക്കട്ടെ. നിന്നെയും പരിശുദ്ധരുമായോടുകൂടെ നിന്റെ മഹത്വത്തിന്റെ വലുപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമേ നിന്റെ ജയവിജയത്തിന് അപേക്ഷ കൈക്കൊള്ളണമേ. നാളെ മാത്രം പരിശുദ്ധനാവുന്ന പരിശുദ്ധരുമായോടുകൂടെ ശ്രമിശാലി മാത്രം കത്താമാവുന്ന ദ്രാവാദൈവത്തിന്റെ മഹത്വം പിതാക്കന്മാർ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, ഇനി വാഴ്ത്തപ്പെട്ടവനാവുന്നു. തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്ക് സ്തുതികളാ പ്രബലപ്പെട്ടതുമാകുന്നു. ിൽ ദൈവം ശരീരം ഭക്ഷി ചന്ദ്രം ജീവോൻ ബാധാവത്തിൽ പോകാനായിരാജ എന്ന് പറഞ്ഞിട്ട് മരിച്ചു ഞാൻ എന്നും ചന്ദ്രരുടെ മഹത്വം നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന ഞങ്ങളുടെ ബലഹീനതയോട് ഉത്തരമരുളി ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ തിരി പ്രാപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മാതാവിന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതയോടും ക്രിസ്തീയ ക്രൈസ്തവോചിതമായ വിധം മശിഹായിൽ ശരണപ്പെട്ട നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മാതാവിനെ ദൈവം തന്റെ നിർമ്മലകരങ്ങളിൽ സ്വീകരിക്കുവാൻ തന്റെ കരുണയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, സന്തോഷപൂർണമാകുന്ന സ്നാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഈ മാതാവിനെ നൽകുമാറാകട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽ പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തി ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഈ മാതാവിനെ പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഈ മാതാവിന്റെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഈ മാതാവ് ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായ്ക്കട്ടെ. സമൃദ്ധമായ നിന്റെ കരുണയുടെ വിഫലത നിമിത്തം താനവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഈ മാതാവിന്റെ മേലും താൻ കരുണ ചെയ്യുമാറാകട്ടെ. മാതാവിന്റെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മഷിയാ തമ്പുരാൻ ആശ്വസിപ്പിച്ച ധൈര്യപ്പെടുത്തുമാറാകട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ധൈര്യപ്പെടുത്തുകയും മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുകയും മരിച്ചവനെ കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായ നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന ലോകാരംഭത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചുകൊള്ളുവിൻ എന്ന് അരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ.
കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ചുമക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും പഠിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവ് യേശുമിശിഹ നിങ്ങൾക്ക് ഉത്തരവിടുകയും നിങ്ങളുടെ യാതനകൾക്ക് മറുപടി എഴുതട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ മരേതരുടെയും നല്ല ശരണത്തോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിന്റെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഈ മാതാവിനെ തന്റെ വളർത്തു ഭാഗത്ത് വിളിച്ചു നിർത്തട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് ഈ മാതാവിനും വാസ്തലം ഒരുക്കട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടെ നിദ്ര പ്രാപിച്ച ഈ ഭക്തയായി മാതാവിനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നിങ്ങളെ ഓരോരുത്തരും ദൈവമായ കർത്താവിനെ ഗ്രഹിച്ച് പുണ്യപ്പെടുത്തിയ ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട ദാസിയുടെ ആത്മാവിനെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവയും ബലഹീനതയുള്ളവയും കുറ്റമുള്ളവയും ആടി എന്നത് പ്രാർത്ഥന അങ്ങയുടെ ഉന്നതമായ സിംഹാസനത്തെ ഉണ്ടാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. വിഷയമാവോഷം പിടാസംഗത്തിന്റെയും കുരിശുമണ്ഡത്തിന്റെ മുഖത്ത് വിലയേറിയാത്ത രക്തത്തിന്റെയും യോഗ്യത പിതാവേ ശ്രദ്ധയോടും ജാഗ്രതയോടും ഭക്തിയോടും സംബന്ധിച്ച എല്ലാവരെയും നാമത്തെ കുടുംബാംഗങ്ങളിൽ ഒരുക്കി കൂടി എന്നുള്ളതെന്നെ അറിയിക്കുന്നു. പ്രകാശിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മൾ എല്ലാവരെയും കാണിച്ചു. ചുറ്റും പാർത്തി
വെള്ളി വാഗം നാഥാ